ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അമ്മൂസ് ലേണിംഗ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സോഷ്യൽ സയൻസാണ് പഠിച്ചത് അല്ലേ. 10th ചാപ്റ്റർ, ബ്ലാങ്കറ്റ് ഓഫ് ദ എർത്ത്, ഭൂമിയുടെ പുതപ്പ്. അപ്പോൾ ആ ചാപ്റ്റർ നമ്മൾ 3 പാർട്ടുകളിലായി പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറയാൻ വിട്ടുപോയ ചില കാര്യങ്ങളും അതുപോലെ ലെറ്റസ് അസസ് വിലയിരുത്താം എന്ന ഭാഗത്തിലെ കുറച്ച് ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് ഓസോൺ ഹോൾ എന്ന് പഠിച്ചു അല്ലേ. എന്താണ് ഓസോൺ സുഷിരം? എന്തായിരുന്നു? അന്തരീക്ഷത്തിലെ ഓസോൺ പാളിയിലുണ്ടാകുന്ന ശോഷണത്തെയാണ് ഓസോൺ സുഷിരം എന്ന് വിളിക്കുന്നത്. ദ ഡെപ്ലീഷൻ ഇൻ ദ അറ്റ്മോസ്ഫറിക് ഓസോൺ ലെയർ ഈസ് കോൾഡ് ആസ് ഓസോൺ ഹോൾ. അപ്പോൾ ഇങ്ങനെ ഓസോൺ ശോഷണത്തിന് കാരണമാകുന്ന നിരവധി ഉൽപ്പന്നങ്ങളെ ഘട്ടം ഘട്ടമായി നിരോധിക്കുന്നതിനായുള്ള അന്താരാഷ്ട്ര ഉടമ്പടിയാണ് മോൺട്രിയൽ പ്രോട്ടോകോൾ. അപ്പോൾ ഇത് ഞാൻ പറയാൻ വിട്ടുപോയി. എന്താണ് മോൺട്രിയൽ പ്രോട്ടോകോൾ? ദ മോൺട്രിയൽ പ്രോട്ടോകോൾ ഈസ് ആൻ ഇൻ്റർനാഷണൽ ട്രീറ്റി എയിംഡ് അറ്റ് ബാനിങ് ദ പ്രോഡക്ട്സ് ദാറ്റ് കോസസ് ഓസോൺ ഡെപ്ലീഷൻ അറ്റ് വേരിയസ് ലെവൽസ്. ഓസോൺ ഡെപ്ലീഷന് കാരണമാകുന്ന നിരവധി ഉൽപ്പന്നങ്ങളെ നിരോധിക്കുന്നതിനായുള്ള അന്താരാഷ്ട്ര ഉടമ്പടി. ഓസോൺ പാളിയുടെ സംരക്ഷണത്തിനായി 1987 വിയറ്റ്നയിൽ നടന്ന ഉച്ചകോടിയുടെ ഭാഗമായാണ് ഈ ഉടമ്പടി. ഈ ഉടമ്പടി നടപ്പിലാക്കിയതിലൂടെ അന്റാർട്ടിക് മുകളിലെ ഓസോൺ പാളിയുടെ ശോഷണം കുറയുന്നതായി തെളിഞ്ഞിട്ടുണ്ട്. ഇറ്റ് വാസ് സൈൻഡ് ആസ് എ ലാൻഡ് മാർക്ക് ഫോർ ദ കൺസർവേഷൻ ഓഫ് ഓസോൺ ഇൻ 1987 വിയറ്റ്നാ സബ്മിറ്റ്. ഇറ്റ് ഹാസ് ബീൻ പ്രൂവ് ദാറ്റ് ബൈ ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദ ട്രീറ്റി ദ ഓസോൺ ഡെപ്ലീഷൻ ഓവർ ദ അന്റാർട്ടിക് റീജ്യൻ ഹാസ് കൺസിഡറബിളി ലോവേഡ്. അപ്പോൾ മോൺട്രിയൽ പ്രോട്ടോകോൾ എന്താണെന്ന് മനസ്സിലായല്ലോ. അതുപോലെ നമ്മൾ അറ്റ്മോസ്ഫിയറിക് ലെയേഴ്സ് പഠിച്ചു അല്ലേ. അത് ലാസ്റ്റ് ലെയറായ തെർമോസ്ഫിയർ. തെർമോസ്ഫിയർ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു തെർമോസ്ഫിയറിൻ്റെ താഴ്ന്ന ഭാഗത്തെ അയണോസ്ഫിയർ എന്ന് വിളിക്കുന്നു. ഈ അയണോസ്ഫിയറിലാണ് റേഡിയോ പരിപാടികളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാകുന്നത് അല്ലേ. എന്താ പറഞ്ഞത്? ദ ലോവർ പാർട്ട് ഓഫ് ദ തെർമോസ്ഫിയർ ഈസ് നോൺ ആസ് അയണോസ്ഫിയർ. അയണോസ്ഫിയർ ഹെൽപ്സ് ഇൻ ദ ട്രാൻസ്മിഷൻ ഓഫ് റേഡിയോ വേവ്സ്. അപ്പോൾ എന്താണ് അയണോസ്ഫിയർ എന്ന് പഠിക്കണ്ടേ? അപ്പോൾ അയണോസ്ഫിയറിനെ പറ്റി കൂടുതലായി കുറച്ചും കൂടി കാര്യങ്ങൾ പഠിക്കാം. അന്തരീക്ഷത്തിൻ്റെ ഏകദേശം 80 മുതൽ 400 കിലോമീറ്റർ വരെ ഉയരത്തിൽ അൾട്രാ വയലറ്റ്, എക്സ്റേ തുടങ്ങിയ തീവ്ര സൂര്യരശ്മികൾ വാതക തന്മാത്രകളെ അയോണുകളാക്കി മാറ്റുന്നു. ഈ പ്രക്രിയയെ അയോണീകരണം എന്നും ഈ മണ്ഡലത്തെ അയണോസ്ഫിയർ എന്നും വിളിക്കുന്നു. മനസ്സിലായോ? അയോണുകൾക്ക് വൈദ്യുതിയെ കടത്തിവിടാൻ കഴിയും. അപ്പോൾ ഈ റേഡിയോ തരംഗങ്ങൾ വൈദ്യുത കാന്തിക തരംഗങ്ങളായതിനാൽ ഈ മേഖല റേഡിയോ തരംഗങ്ങളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് അയണോസ്ഫിയർ റേഡിയോ പരിപാടികളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാകുന്നതെന്ന് മനസ്സിലായല്ലോ. എങ്ങനെയാണ് അയോണുകൾക്ക് വൈദ്യുതിയെ കടത്തിവിടാൻ കഴിയും? അപ്പോൾ ഈ റേഡിയോ തരംഗങ്ങൾ വൈദ്യുത കാന്തിക തരംഗങ്ങളായതിനാൽ ഈ മേഖല റേഡിയോ തരംഗങ്ങളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാക്കുന്നു. അപ്പോൾ അയണോസ്ഫിയർ എന്താണ്? അറ്റ് ആൻ ഓൾട്ടിറ്റ്യൂഡ് ഓഫ് എബൌട്ട് 80 to 400 kilometers ഇൻ ദ അറ്റ്മോസ്ഫിയർ ദ ഇൻറ്റൻസ് സോളാർ റേസ് സച്ച് ആസ് അൾട്രാ വയലറ്റ്, എക്സ്റേസ് എക്സെട്ര റിയാക്ട് വിത്ത് ഗ്യാഷ്യസ് മോളിക്യൂൾസ് ടു ഫോം അയോൺസ്. ദിസ് പ്രോസസ് ഈസ് കോൾഡ് അയോണൈസേഷൻ ആൻഡ് ദിസ് പാർട്ട് ഓഫ് ദ അറ്റ്മോസ്ഫിയർ ഈസ് കോൾഡ് അയണോസ്ഫിയർ. അപ്പോൾ വാട്ട് ഈസ് അയോണൈസേഷൻ ആൻഡ് വാട്ട് ഈസ് അയണോസ്ഫിയർ, ഇത് രണ്ടും മനസ്സിലായല്ലോ. അയണോസ്ഫിയർ എന്താണെന്നും അയോണൈസേഷൻ എന്താണെന്നും ചോദിച്ചാൽ ഇത്രയും കാര്യങ്ങൾ എഴുതുക. അയോൺസ് കണ്ടക്ട് ഇലക്ട്രിസിറ്റി. ആസ് ദ റേഡിയോ വേവ്സ് ആർ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ദിസ് ലെയർ ഈസ് മെയ്ഡ് യൂസ് ഫോർ ലോങ് ഡിസ്റ്റൻസ് റേഡിയോ ട്രാൻസ്മിഷൻ. മനസ്സിലായോ? അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും കഴിഞ്ഞ ക്ലാസ്സിൽ പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഈ പാഠത്തിൽ നിന്നും നമുക്ക് എന്തൊക്കെയാണ് മനസ്സിലായത്? ഗ്യാസസ്, ഡസ്റ്റ് പാർട്ടിക്കിൾസ് ആൻഡ് വാട്ടർ കണ്ടന്റ് ആർ ദ മേജർ കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് ദ അറ്റ്മോസ്ഫിയർ അല്ലേ. വാതകങ്ങൾ, പൊടിപടലങ്ങൾ, അതുപോലെ ജലാംശം, ഇവയാണ് അന്തരീക്ഷത്തിലെ മേജർ ഘടകങ്ങൾ. ദ എക്സിസ്റ്റൻസ് ഓഫ് ലൈഫ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ഈച്ച് ഓഫ് ദ അറ്റ്മോസ്ഫിയറിക് കോൺസ്റ്റിറ്റ്യൂവൻസ്. അന്തരീക്ഷ സംരചനയിലെ ഓരോ ഘടകവും ജീവന്റെ നിലനിൽപ്പിനെ സ്വാധീനിക്കുന്നു. ദ സർഫസ് ടെമ്പറേച്ചർ ഓഫ് ദ എർത്ത് ഈസ് റീടൈൻഡ് വെൻ സെർട്ടൈൻ ഗ്യാസസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ പ്രിവെന്റ്സ് ഓഫ് ടെറസ്ട്രിയൽ റേഡിയേഷൻ. ചില അന്തരീക്ഷ വാതകങ്ങൾ ഭൗമവികിരണത്തെ തടഞ്ഞു നിർത്തി ഭൗമോപരിതല താപം കുറയാതെ നിലനിർത്തുന്നു. അതുപോലെ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആർ ഫോംഡ് മെയിൻലി ത്രൂ സം ഹ്യൂമൺ ആക്ടിവിറ്റീസ്. ഹരിതഗൃഹവാതകങ്ങൾ ഉണ്ടാകുന്നത് മുഖ്യമായും ചില മാനുഷിക പ്രവർത്തനങ്ങൾ കൊണ്ടാണ് അല്ലേ.
ഗ്ലോബൽ വാർമിംഗ് ഈസ് കോസ്ഡ് ബൈ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ്. ഹരിതഗ്രഹ പ്രഭാവം ആഗോള താപനത്തിന് കാരണമാകുന്നു. ഇറ്റ് ഈസ് ദ ഓസോൺ ലെയർ ഇൻ ദ അറ്റ്മോസ്ഫിയർ വിച്ച് പ്രൊട്ടക്ട്സ് ദ ബയോസ്ഫിയർ ഫ്രം അൾട്രാവയലറ്റ് റേഡിയേഷൻസ്. അന്തരീക്ഷത്തിലെ ഓസോൺ പാളിയാണ് ജീവമണ്ഡലത്തെ അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്ന് സംരക്ഷിക്കുന്നത്. ദ പെക്യൂലിയർ സ്ട്രക്ചർ ഓഫ് ദ അറ്റ്മോസ്ഫിയർ ഈസ് ബേസ്ഡ് ഓൺ ദ ടെമ്പറേച്ചർ കണ്ടീഷൻസ്. അന്തരീക്ഷത്തിൻ്റെ സവിശേഷ ഘടനയ്ക്ക് അടിസ്ഥാനം താപ സാഹചര്യങ്ങളാണ്. ഈച്ച് ഓഫ് ദ അറ്റ്മോസ്ഫിയറിക് ലെയേഴ്സ് ആർ വെരി സിഗ്നിഫിക്കൻറ്റ് ഫോർ അസ്. ഓരോ അന്തരീക്ഷ മണ്ഡലവും നമുക്കേറെ പ്രധാനമാണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്നും മനസ്സിലായത്. ഇനി ലെറ്റസ്റ്റ് അസസ് വിലയിരുത്താം എന്ന ഭാഗം കൂടി നോക്കാം. ഇതാ നോക്കൂ, താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിൽ നിന്നും റോങ് സ്റ്റേറ്റ്മെൻറ്റ് തിരഞ്ഞെടുക്കാനാണ്. തെറ്റായ പ്രസ്താവന ഏതെന്ന് പറയുക. മോസ്റ്റ് പാർട്ട് ഓഫ് ദ അറ്റ്മോസ്ഫിയറിക് പാർട്ടിക്കിൾസ് ലൈസ് ക്ലോസ് ടു ദ എർത്ത്. അന്തരീക്ഷ വസ്തുക്കളിൽ ഏറിയ പങ്കും ഭൂമിയോടടുത്ത് സ്ഥിതി ചെയ്യുന്നു. അത് ശരിയാണ് അല്ലേ? അന്തരീക്ഷ വസ്തുക്കളിൽ ഏറിയ പങ്കും ഭൂമിയോടടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഹൈ ടെമ്പറേച്ചർ ആൻഡ് നിയർനെസ് ഓഫ് വാട്ടർ ബോഡീസ് കോസ് ഇൻക്രീസ് ഇൻ വാട്ടർ കണ്ടന്റ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. ഉയർന്ന താപനിലയും ജലാംശങ്ങളുടെ സാമീപ്യവും അന്തരീക്ഷ ജലാംശം കൂട്ടുന്നു. അതും ശരിയാണ്. ഹൈ ടെമ്പറേച്ചർ ഉള്ള പ്രദേശങ്ങളിൽ ജലാംശത്തിൻ്റെ അളവ് അന്തരീക്ഷത്തിൽ കൂടുതലായിരിക്കും. അതുപോലെ ജലാശയങ്ങളുടെ സാമീപ്യമുള്ള പ്രദേശങ്ങളിൽ, വാട്ടർ ബോഡീസിൻ്റെ നിയർനെസ് ആയിട്ടുള്ള പ്രദേശങ്ങളിൽ എന്തായിരിക്കും? ജലാംശത്തിൻ്റെ അളവ് അന്തരീക്ഷത്തിൽ കൂടുതലായിരിക്കും. അടുത്ത് നോക്കൂ, ദ മോസ്റ്റ് ഡോമിനൻ്റ് ഗ്യാസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ഈസ് ഓക്സിജൻ. ഓക്സിജനാണ് അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലായി അടങ്ങിയിട്ടുള്ള വാതകം. അത് ശരിയാണോ? നമ്മൾ കോമ്പോസിഷൻ ഓഫ് ഗ്യാസസ് പഠിച്ചു. അപ്പോൾ എന്താ പറഞ്ഞത്? നൈട്രജനാണ് 78.08%, അല്ലേ? രണ്ടാമതാണ് ഓക്സിജൻ, 21%. അപ്പോൾ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് നൈട്രജനാണ്. ഇവിടെ എന്താണ് പറഞ്ഞത്? ഓക്സിജൻ ആണെന്ന്. അപ്പോൾ ഇതാണ് റോങ് സ്റ്റേറ്റ്മെൻറ്റ്. അടുത്ത് നോക്കൂ, ദ ഫൈൻ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ഹെൽപ്പ് ഇൻ ക്ലൗഡ് ഫോർമേഷൻ. മേഘരൂപീകരണത്തിന് അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങൾ സഹായകമാകുന്നു. ഇത് നമ്മൾ പഠിച്ചതാണ് അല്ലേ? അപ്പോൾ ഇതും ട്രൂ ആണ്. അപ്പോൾ സി ആണ് ആൻസർ. റോങ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലായി അടങ്ങിയിട്ടുള്ള വാതകം ഓക്സിജൻ ആണ് എന്നതാണ് തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, സ്റ്റേറ്റ് ദ റോൾ ഓഫ് കാർബൺ ഡയോക്സൈഡ് ഇൻ ഗ്ലോബൽ വാർമിംഗ്. ആഗോള താപനത്തിൽ കാർബൺ ഡയോക്സൈഡിൻ്റെ പങ്ക് വ്യക്തമാക്കുക. നമ്മൾ പറഞ്ഞു, കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് അന്തരീക്ഷത്തിൽ കൂടുമ്പോൾ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് അല്ലേ, ഹരിതഗ്രഹ പ്രഭാവം കൂടുന്നു. അതിൻ്റെ ഫലമായി അന്തരീക്ഷത്തിലെ താപനില ഉയരുന്നു. ഇത് ഗ്ലോബൽ വാർമിംഗിന് കാരണമാകുന്നു അല്ലേ, ആഗോള താപനത്തിന് കാരണമാകുന്നു. അപ്പോൾ നമുക്കെന്ത് പറയാം? വെൻ ദ എമൗണ്ട് ഓഫ് കാർബൺ ഡയോക്സൈഡ് ഇൻക്രീസസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ, ദ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് ഓൾസോ ഇൻക്രീസസ്. അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ഇൻക്രീസസ് ആസ് എ റിസൾട്ട് ഓഫ് ദ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ്. ദിസ് ലീഡ്സ് ടു ഗ്ലോബൽ വാർമിംഗ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, ഇൻക്രീസ് ഇൻ ഗ്രീൻ ഹൗസ് ഗ്യാസസ് മേ നെഗറ്റീവ്ലി ഇൻഫ്ലുവൻസ് ദ എക്സിസ്റ്റൻസ് ഓഫ് ലൈഫ്. സബ്സ്റ്റാൻഷിയേറ്റ് ദ സ്റ്റേറ്റ്മെൻറ്റ്. ഹരിതഗ്രഹ വാതകങ്ങൾ വർദ്ധിക്കുന്നത് ജീവൻ്റെ നിലനിൽപ്പിന് ദോഷകരമായി ഭവിച്ചേക്കാം. ഈ പ്രസ്താവന സാധൂകരിക്കുക. അപ്പോൾ ഹരിതഗ്രഹ വാതകങ്ങൾ ഏതൊക്കെയാണ്? അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡ്, മീഥെയ്ൻ, ഓസോൺ മുതലായവ അല്ലേ. ഇത് കൂടുന്നത് ജീവൻ്റെ നിലനിൽപ്പിന് എങ്ങനെയാണ് ദോഷകരമായി ഭവിക്കുന്നത്? ഗ്രീൻ ഹൗസ് ഗ്യാസസ് അറ്റ്മോസ്ഫിയറിൽ കൂടുമ്പോൾ എന്തുണ്ടാവും? ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് ഉണ്ടാകും. അതിൻ്റെ ഫലമായി ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാവും. അപ്പോൾ സീ ലെവൽ, ഗ്ലോബൽ വാർമിംഗിൻ്റെ ദോഷങ്ങൾ നമ്മൾ പഠിച്ചല്ലോ. സീ ലെവൽ മേ റൈസ് ആസ് എ റിസൾട്ട് ഓഫ് മെൽറ്റിംഗ് ഓഫ് പോളാർ ഐസ്. ഡിസ്ട്രക്ഷൻ ഇൻ ദ കോസ്റ്റൽ എക്കോസിസ്റ്റം മേ ലീഡ് ടു ദ പ്രോബ്ലംസ് സച്ച് ആസ് ഫുഡ് ക്രൈസിസ്, ലാർജ് സ്കെയിൽ മൈഗ്രേഷൻ എക്സെട്ര. അതുപോലെ ഗ്ലോബൽ വാർമിംഗ് ലീഡ്സ് ടു ദ ഡെപ്ലീഷൻ ഓഫ് മെനി സ്പീഷീസ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് ഇൻ ദ എക്കോസിസ്റ്റം. അടുത്ത ക്വസ്റ്റ്യൻ, എസ്റ്റാബ്ലിഷ് ഹൗ ദ ഡിഫറെൻറ്റ് ലെയേഴ്സ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ആർ ബെനിഫിഷ്യൽ ഫോർ അസ്. അന്തരീക്ഷ മണ്ഡലങ്ങൾ ഓരോന്നും നമുക്ക് പ്രയോജനപ്രദമാകുന്നത് എങ്ങനെയെന്ന് സമർത്ഥിക്കുക. നമ്മൾ ഓരോ അന്തരീക്ഷ മണ്ഡലവും നമുക്ക് എങ്ങനെയാണ് പ്രയോജനകരമാണെന്ന് പഠിച്ചു അല്ലേ. ഓൾമോസ്റ്റ് ഓൾ ദ വെദർ ആൻഡ് ക്ലൈമറ്റിക് ഫിനോമിന സച്ച് ആസ് ക്ലൗഡ് ഫോർമേഷൻ, റെയിൻ, സ്നോ, വിൻഡ്, തണ്ടർ ആൻഡ് ലൈറ്റ്നിങ് എക്സെട്ര ടേക്സ് പ്ലേസ് ഇൻ ദ ട്രോപ്പോസ്ഫിയർ. അന്തരീക്ഷ പ്രതിഭാസങ്ങളായ മഴ, മഞ്ഞ്, കാറ്റ്, അതുപോലെ മിന്നൽ, ഇടി, ഇതെല്ലാം നടക്കുന്നത് ട്രോപ്പോസ്ഫിയർ എന്ന അന്തരീക്ഷ മണ്ഡലത്തിലാണ്. അതുപോലെ ക്ലിയർ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസ് ആൻഡ് ആബ്സെൻസ് ഓഫ് എയർ ഗട്ടേഴ്സ് ഇൻ ദ സ്ട്രാറ്റോസ്ഫിയർ
അലോ ദ ഫ്രീ മൂവ്മെൻറ്റ് ഓഫ് ജെറ്റ് എയർക്രാഫ്റ്റ്സ്. എ പാർട്ട് ഓഫ് ദിസ് ലെയർ അബ്സോർബ്സ് ദ ഹാംഫുൾ അൾട്രാ വയലറ്റ് റേസ് ഫ്രം ദ സൺ ആൻഡ് പ്രിവെൻസ് ഇറ്റ് ഫ്രം റീച്ചിങ് ദ എർത്ത്. അതുപോലെ ദ മെറ്റിയോഴ്സ് ഓൺ റീച്ചിങ് ദ മെസോസ്ഫിയർ ഗെറ്റ് ബേൺ ഔട്ട് ഡ്യൂ ടു ഫ്രിക്ഷൻ. അയണോസ്ഫിയർ ഹെൽപ്സ് ഇൻ ദ ട്രാൻസ്മിഷൻ ഓഫ് റേഡിയോ വേവ്സ്. ഇതെല്ലാം നമ്മൾ പഠിച്ചതാണ്, അപ്പോൾ റിപ്പീറ്റ് ചെയ്യുന്നില്ല. സ്റ്റേറ്റ് ദ ഇമ്പോർട്ടൻസ് ഇൻ ഒബ്സർവിംഗ് ഓസോൺ ഡേ. ഓസോൺ ദിനാചരണത്തിൻ്റെ പ്രാധാന്യമാണ് നമ്മൾ പഠിച്ചല്ലോ. ദ അൾട്രാ വയലറ്റ് റേസ് ദാറ്റ് കം ഫ്രം ദ സൺ ആർ ഹാംഫുൾ ഫോർ ഓൾ ലിവിങ് തിങ്സ് ഇൻക്ലൂഡിങ് ദ ഹ്യൂമൻസ്. അല്ലേ, സൂര്യനിൽ നിന്ന് വരുന്ന അൾട്രാ വയലറ്റ് റേസ് മനുഷ്യൻ ഉൾപ്പെടെയുള്ള എല്ലാ ജീവജാലങ്ങൾക്കും ദോഷകരമാണ്. ഓസോൺ പ്രിവെൻറ്റ്സ് ദ അൾട്രാ വയലറ്റ് റേസ് ഫ്രം എൻ്ററിങ് ദ എർത്ത് ആൻഡ് ദസ് പ്രൊട്ടക്ട്സ് ഓൾ ലിവിങ് തിങ്സ് ഓൺ ദ എർത്ത്. അപ്പോൾ ഓസോൺ ആണ് ഈ സൂര്യനിൽ നിന്നുള്ള അൾട്രാ വയലറ്റ് റേസിനെ ഭൂമിയിലെത്താതെ ജീവജാലങ്ങളെ സംരക്ഷിക്കുന്നത്. ദ അൺസയൻറ്റിഫിക് ഇൻ്റർഫറൻസ് ഓഫ് ഹ്യൂമൻസ് ഗ്യാസസ് ലൈക്ക് ക്ലോറോ ഫ്ലൂറോ കാർബൺസ് ഹാലോൺസ് എക്സെട്ര റീച്ച് ദ ഓസോണോസ്ഫിയർ. ദ അൺസയൻറ്റിഫിക് ഇൻ്റർഫറൻസ് ഓഫ് ഹ്യൂമൻസ് ലീഡ്സ് ടു ഓസോൺ ഡെപ്ലീഷൻ. മനുഷ്യൻ്റെ അശാസ്ത്രീയമായ ഇടപെടലുകൾ ഓസോൺ ഡെപ്ലീഷന്, ഓസോൺ ശോഷണത്തിന് കാരണമാകുന്നു. ടു ക്രിയേറ്റ് അവയർനെസ് ഓൺ ദ നീഡ് ഓഫ് കൺസർവേഷൻ ഓഫ് ഓസോൺ ആൻഡ് ടു കൺട്രോൾ ദ യൂസ് ഓഫ് പ്രോഡക്ട്സ് ലീഡിംഗ് ടു ദ ഓസോൺ ഡെപ്ലീഷൻ 16th September ഓഫ് എവരി ഇയർ ഈസ് ഒബ്സർവ്ഡ് ആസ് വേൾഡ് ഓസോൺ ഡേ. അപ്പോൾ ഈ ഓസോൺ ഡെപ്ലീഷനെ കുറിച്ച് ബോധവാന്മാരാക്കുന്നതിനും ഓസോൺ ലെയർ സംരക്ഷിക്കുന്നതിനും വേണ്ടി എല്ലാ വർഷവും 16th September വേൾഡ് ഓസോൺ ഡേ ആയി, ലോക ഓസോൺ ദിനമായി ആചരിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. അമ്മൂസ് ലേണിംഗ്.